നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വപ്ന സുരേഷ് നൽകിയ മൊഴി പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസ് തന്നെയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. സ്വപ്ന സുരേഷിന്റെ നിയമനമടക്കം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുന്നയാളായിരുന്നു പിണറായി വിജയൻ. ക്ലിപ്പ് ഹൗസിൽ ഇടിവെട്ടി CCTV നഷ്ടപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന്റെ കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് പിടികിട്ടി. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. കൂടുതൽ കുരുക്കിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചതിന് തൊട്ടു പിന്നാലെ കടുത്ത ആക്രമണവുമായി രംഗത്തെത്തിയത് BJP പ്രസിഡന്റ് KSുരേന്ദ്രൻ തന്നെ. ഇന്ന് KSുരേന്ദ്രൻ ആരോപണം തൊടുത്തിരിക്കുന്നത് ഏറ്റവും ശക്തമായ ഭാഷയിലാണ്. ഈ അഴിമതിയുടെയും കൊള്ളയുടെയും ഒക്കെ മുഖ്യപ്രതി പിണറായി വിജയൻ തന്നെയാണ്. താൻ പറയുന്നത് സമർത്ഥിക്കാൻ വളരെ ശക്തമായ ആരോപണങ്ങളാണ് ഇന്ന് KSുരേന്ദ്രൻ മുൻപോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തെ വിവാദമായ ലൈഫ് മിഷൻ കമ്മീഷൻ ഇടപാടിലും പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പിലും സ്വർണ്ണക്കള്ളക്കടത്തിലുമൊക്കെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷൻ കേസിലുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയുടെ മൊഴികൾ കേവലം ഒരു അഴിമതി കേസിലെ പ്രതിയുടെ മൊഴി മാത്രമല്ല, ഈ കേസുകളുടെയെല്ലാം മുഖ്യ സൂത്രധാരകനും ഒന്നാം പ്രതിയും മുഖ്യമന്ത്രി തന്നെയാണെന്ന് BJP തുടക്കം മുതൽ ആരോപിച്ചിരുന്നുവെന്ന് KSുരേന്ദ്രൻ പറയുന്നു. നിർണായകമായ പല വഴിത്തിരിവുകളിലും ശക്തമായ ആരോപണങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളയാളാണ് KSുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാക്കുകൾക്ക് കൂടുതൽ മൂർച്ചയുണ്ട്. സ്വപ്നയെ മുഖ്യമന്ത്രിക്ക് 2017 മുതൽ പരിചയമുണ്ടായിരുന്നു. ഔദ്യോഗിക വസതിയിലും ഓഫീസിലുമൊക്കെ സ്വപ്ന നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെയും കസ്റ്റംസിന്റെയും ഒക്കെ കുറ്റപത്രം പറയുന്നതും ഇതുതന്നെയാണ്. സ്വപ്ന സുരേഷിന് പിണറായി വിജയന്റെ മേലുള്ള സ്വാധീനം പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് തന്നെ. കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം 2017 മുതൽ സ്വപ്നയും മുഖ്യമന്ത്രിയും തമ്മിൽ കടുത്ത പരിചയമുണ്ട്. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയാണ് പരിചയപ്പെടുത്തുന്നത്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശിവശങ്കറുമായി ആലോചിക്കണമെന്നും ആശയവിനിമയം നടത്തണമെന്നും സ്വപ്ന സുരേഷിനോട് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. സ്വപ്നയുടെ മൊഴി വെറുമൊരു മൊഴിയല്ല, ഇതൊക്കെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതാണ്. എൻഫോഴ്സ്മെന്റ് വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഭാഗിക കുറ്റപത്രമാണിത്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ കള്ളക്കടത്തു സംഘങ്ങളെ നേരിട്ട് സഹായിച്ചതും നിയന്ത്രിച്ചതുമൊക്കെ. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കള്ളക്കടത്തു സംഘങ്ങൾ എല്ലാ അധികാരവും ദുർവിനിയോഗം ചെയ്തത്. സർക്കാർ സംവിധാനങ്ങളെയെല്ലാം കള്ളക്കടത്തിനവർ ദുരുപയോഗിച്ചു. സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയായിരുന്നുവെന്ന് BJP തുടക്കം മുതൽ പറഞ്ഞിരുന്നുവെന്ന് സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു. യൂണിടാക് MP തന്നെ പറയുന്നത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ആളുകളാണ് തന്നിൽ നിന്ന് കമ്മീഷനൊക്കെ അടിച്ചു മാറ്റിയതെന്ന്. ശിവശങ്കറാണ് ഈ കള്ളപ്പണം സൂക്ഷിക്കാൻ വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മൊഴിയുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവിടെ വന്നിരിക്കുന്ന അഴിമതി പണമൊക്കെ US ഡോളറാക്കി മാറ്റി ക്രയവിക്രയം നടത്തിയിരിക്കുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വഴിത്തിരിവായി മാറുന്നതും ഇതുതന്നെയാണ്. ലൈഫ് മിഷൻ, പ്രളയ ദുരിതാശ്വാസം, സ്വർണ്ണക്കടത്ത് എന്നിവ വഴിയെല്ലാം ലഭിച്ച കമ്മീഷനും കള്ളപ്പണവും US ഡോളറാക്കി മാറ്റി. ഇതെല്ലാം നടന്നിരിക്കുന്നത് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടെയും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ അധികാര കേന്ദ്രം ശിവശങ്കറാണെന്ന് കോൺസുൽ ജനറലിനോടും സ്വപ്ന സുരേഷിനോടും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതിനുശേഷമാണ് കള്ളപ്പണം US ഡോളറാക്കി മാറ്റി ക്രയവിക്രയം നടന്നിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ക്രയവിക്രയമാണ് ഇവിടെ നടന്നത്. മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയതോടെ സംസ്ഥാനത്തെ പല പ്രോജക്റ്റുകൾക്കും ഈ കള്ളക്കടത്തു സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായി. അങ്ങനെയാണ് സ്വപ്നയ്ക്കും സംഘത്തിനും പ്രളയ ദുരിതത്തിൽ പണിത വീടുകളുടെയും ലൈഫ് മിഷനിൽ പണിത വീടുകളുടെയും ഒക്കെ ഭീമമായ തുക കമ്മീഷനിനത്തിൽ പോയതും. കള്ളപ്പണമാക്കി ലഭിച്ച തുക ഗൾഫിലെത്തിച്ച് വീണ്ടും അത് സ്വർണമാക്കി മാറ്റും. ആ പണം ഇവിടെ കച്ചവടത്തിന് വരുന്നു. ഏറ്റവും വേദനാജനകവും ആശങ്കയുണ്ടാക്കുന്നതും സ്വർണ്ണക്കള്ളക്കടത്തിന് പ്രളയത്തിൽ ലഭിച്ച പണവും ഉപയോഗിച്ചു എന്നിടത്താണ്. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രകൃതി ദുരന്തത്തെ പോലും കള്ളക്കടത്തിനവർ ദുരുപയോഗപ്പെടുത്തി.
പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രിയും സ്വപ്നിയും ശിവശങ്കറും വിദേശ രാജ്യങ്ങളിൽ നിരവധി സന്ദർശനങ്ങൾ നടത്തി. ഈ സന്ദർശനങ്ങൾക്കു ശേഷം കേരളത്തിലേക്ക് വിദേശ സഹായം ധാരാളമായി ഒഴുകി. ഇതൊക്കെ ചിലരുടെ പോക്കറ്റുകളിലേക്കും പോയി. ആരോപണം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി അതൊക്കെ പാടെ തള്ളിക്കളഞ്ഞു. തനിക്ക് സ്വപ്നയെ അറിയില്ലെന്നും ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ ശേഷമാണ് സ്വപ്നയെ സ്പേസ് പാർക്കിൽ നിയമിച്ച കാര്യം താൻ മനസ്സിലാക്കിയതെന്നും കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി. സ്വപ്നയുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്ന് ബി ജെ പി പറഞ്ഞതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായതും ക്ലിഫ് ഹൗസിൽ ഇടിമിന്നലേറ്റതും. ശക്തമാണ് സുരേന്ദ്രന്റെ വാക്കുകൾ. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമവും നടത്തി. വിശദമായ അന്വേഷണം നടന്നാൽ ഈ കേസിൽ മുഖ്യപ്രതി ഒന്നാം സ്ഥാനത്തേക്ക് വരിക പിണറായി വിജയൻ തന്നെയാണ്. ധാർമ്മികമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ഇനി പിണറായി വിജയന് അർഹതയില്ല. രാജിവെക്കണം. അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ആർത്തി കൊണ്ടാണ് ഇപ്പോഴും രാജിവെക്കാൻ തയ്യാറാകാത്തത്. കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണം കൊണ്ട് നേട്ടമുണ്ടായത് പാർട്ടിക്കാർക്ക് മാത്രമാണ്. അഴിമതി പണത്തിൻ്റെ വലിയൊരു വിഹിതം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറയുന്നു. ശക്തമായ ഭാഷയിലാണ് ഇന്ന് രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രനുമൊക്കെ രംഗത്തെത്തിയത്. കോൺഗ്രസിലെ ചില നേതാക്കളും പിണറായി വിജയൻ എതിരെ ശക്തമായ ആരോപണങ്ങളുമായി കടന്നു വന്നിട്ടുണ്ട്. കേസ് അന്വേഷണം അനുദിനം ശക്തിപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തികച്ചും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു. ഇത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാക്കുകയാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും. ഈ മന്ത്രിസഭയ്ക്ക് ഇത്തരം കേസുകളിന്മേൽ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.